ഈസിനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അവൽ വിളയിച്ചതാണ്. പല രീതിയിലും ഇത് ചെയ്തെടുക്കും, എന്നാലും ഞാനിവിടെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ പെട്ടെന്ന് കേടാവാത്ത വിധത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാന് ഇതാ ഈ കപ്പ് കൊണ്ട് 2.5 കപ്പ് അളവില് അവിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ചെയ്യുമ്പോൾ മട്ട അവില് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി മുറിയോളം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ ഞാനിതിൽ തേങ്ങ ചിരകി വേറെ ചേർത്ത് കൊടുക്കണില്ല. ഇത് വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ കുറച്ച് കൂടുതൽ തേങ്ങാകൊത്ത് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് പൊട്ടുകടലയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 4 അച്ച് ശർക്കര, അത് വലിയ അച്ചാണ്. അതിനും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടി കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ശർക്കര പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ആ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് അത് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അവിലൊന്ന് വറുത്തെടുക്കണം. ഇനി നല്ലപോലെ തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അവിലെപ്പോഴും വറുത്തിട്ട് ചെയ്യുമ്പോഴാണ് ആ അവിലെ കേടുകൂടാതെ തന്നെ കുറെ നാൾ ഇരിക്കുള്ളൂ. ഞാനിത് കുറഞ്ഞ അളവിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് എടുക്കാം. ഇതിനെടുക്കുമ്പോൾ എപ്പോഴും മട്ടവിലാണ് നല്ലത്, കട്ടി കൂടിയ അവിലാണ് എപ്പോഴും നല്ലത്. വെള്ളവിലൊക്കെ ആകുമ്പോൾ കട്ടി കുറവുള്ള അവിലല്ലേ, അതുകൊണ്ടാണ് മട്ടവിലെടുക്കുന്നത്. ഇതൊന്ന് ഒരു നന്നായിട്ടൊരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പം അവിലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. രാവിലെ നന്നായിട്ട് ചൂടായാൽ ഇതാ ഇതുപോലെ നല്ല സൗണ്ടിൽ ഇങ്ങനെ മൊരിഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കടായിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിലേക്ക് തേങ്ങാക്കൊത്തിട്ടിട്ടൊന്ന് ബ്രൗൺ കളറാക്കിയിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് നെയ്യ് വേണ്ട വെച്ചെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി, ഓയിലിൽ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഈ അവലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങാക്കൊത്ത് നിങ്ങൾ മറക്കാതെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊക്കെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കണം, അതല്ലെങ്കിൽ കൂടുതലായിട്ട് കരിഞ്ഞു പോകും. ഇനി ഇതൊക്കെ ഇതിന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊട്ടുകടലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതും കോരി മാറ്റാം. ഇനി ഈ കടായിലേക്ക് തന്നെ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കായ 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി നമ്മളത് ലാസ്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഈ സമയത്ത് തേങ്ങ ചേർക്കുന്നതാണെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാട്ടോ. ഇപ്പൊ ഞാൻ തേങ്ങ ചേർക്കാണ്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ തേങ്ങ ചേർക്കുന്നവരാണെങ്കിൽ ആദ്യം ആ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഈ ശർക്കരയിലേക്ക് ഇട്ടു കൊടുക്കണം. അതിനുശേഷമാണ് അവിലിട്ട് കൊടുക്കുക. ഇപ്പൊ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അവില് ചേർത്ത് കൊടുക്കാം. ഇട്ടൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ നാൾ തന്നെ അത് കേടുകൂടാതെ തന്നെ കിട്ടും. നമ്മളിത് കുറഞ്ഞ അളവിലാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അവില് ശർക്കരയുടെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ ശർക്കരയും അവിലൊക്കെ കൂടിയിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകത്തിന്റെ പൊടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ച പൊട്ടുകടലയും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് പൊട്ടുകടല മാത്രമല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊട്ടുകടലയും ഈ തേങ്ങാക്കൊത്താണ് മെയിനായിട്ട് വേണ്ടത്. തേങ്ങാക്കൊത്തൊന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നിങ്ങൾ മറക്കാതെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള അവിൽ വിളച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ പാകത്തിലായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്ന് ഡ്രൈ ആവും. അപ്പം നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.